നമസ്കാരം. ആറന്മുളയിൽ അടിതെറ്റി വീണവർ ചെറുവള്ളിയിൽ തൂങ്ങി പറക്കാനായുന്നു. ശബരിമലയുടെ മറവിലാണ് പുതിയ വിമാനത്താവളത്തിന് വഴിയൊരുങ്ങുന്നത്. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഹാരിസൺ പ്ലാന്റേഷന്റെ ചെറുവള്ളി എസ്റ്റേറ്റ് ആയിരിക്കും പദ്ധതി പ്രദേശം എന്ന പറച്ചിലിൽ തന്നെ പന്തികേടുണ്ട്. ആരുടെ ഉടമസ്ഥതയെന്ന് മന്ത്രിസഭ മിണ്ടിയില്ല. രാജമാണിക്യം റിപ്പോർട്ട് കുപ്പയിലെ മാണിക്യമായി കിടക്കുന്നുണ്ട് സർക്കാരിന്റെ മുന്നിൽ. ഹാരിസൺ എസ്റ്റേറ്റ് സർക്കാർ വകയെന്നാണ് ആ റിപ്പോർട്ടിന്റെ രത്ന ചുരുക്കം. ഹാരിസൺ വിറ്റ 2000-ത്തിലധികം ഏക്കർ ബിലീവേഴ്സ് ചർച്ച് സ്വന്തമാക്കി. കെ പി യോഹന്നാന്റെ കീശയിൽ കിടക്കുന്നതും കേരളത്തിന്റെ സ്വത്തെന്നാണ് രാജമാണിക്യം കണ്ടെത്തൽ. കോടതി കയറിയ തർക്കമാണെങ്കിലും മുൻതൂക്കമുള്ളത് സർക്കാർ വാദത്തിന് തന്നെ. അത് പൊളിച്ചടുക്കിയാണ് പിണറായി സർക്കാർ പറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. കയ്യേറ്റക്കാരെ കയ്യാമം വെക്കേണ്ടവർ കൈകോർത്തു നീങ്ങുന്നത് ആർക്കു വേണ്ടിയാണ്? സർക്കാരുമായുള്ള ബലാബലത്തിൽ ബിലീവേഴ്സ് ചർച്ചിനാണോ കായബലം കൂടുതൽ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തു വേണോ ശബരിമല വിമാനത്താവളം നടപ്പിൽ വരുത്താൻ? 2. പദ്ധതിക്ക് അംഗീകാരം നൽകിയ പിണറായി സർക്കാർ പദ്ധതി പ്രദേശത്തിന്റെ പേര് പറയാത്തത് എന്തുകൊണ്ട്? 3. കയ്യേറ്റ ഭൂമി എന്ന രാജമാണിക്യം റിപ്പോർട്ട് സർക്കാരിന്റെ നീക്കത്തെ സംശയത്തിലാക്കുന്നു. 4. കോടതിയിൽ തീർപ്പാകാൻ കാത്തിരിക്കുന്ന കേസിനെ സർക്കാരിന്റെ നടപടി ദുർബലമാക്കുമോ? 5. ബിലീവേഴ്സ് ചർച്ചിന് നഷ്ടപരിഹാരം നൽകി കയ്യേറ്റ നടപടി സാധൂകരിക്കപ്പെടുമോ? 6. 5.5 ലക്ഷം ഏക്കറോളം അന്യാധീനപ്പെട്ട തോട്ടഭൂമി തിരിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പല്ലേ തുടക്കത്തിൽ വേണ്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. പിണറായി സർക്കാർ പറക്കുന്നത് എങ്ങോട്ട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് രാജു എബ്രഹാം MLA, കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി MP, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ, ബിലീവേഴ്സ് ചർച്ചിന്റെ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിൽ എന്നിവർ. ശബരിമല വിമാനത്താവളം എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഹാരിസൺ കമ്പനി കൈവശം വെച്ചിരുന്നതും പിന്നീട് ബിലീവേഴ്സ് ചർച്ചിന് വിറ്റതുമായ ഭൂമിയാണിത്. വിൽപ്പന നിയമവിരുദ്ധമാണെന്നും ഏറ്റെടുക്കണമെന്നുമുള്ള ശുപാർശ സർക്കാരിന് മുന്നിലുള്ളപ്പോഴാണ് വിമാനത്താവളത്തിനായി ഇതേ ഭൂമിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി PS കുര്യൻ്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സമിതിയെയാണ് വിമാനത്താവളത്തിന് സ്ഥലം കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ചിരുന്നത്. കുമ്പഴ, ലാഹ, കല്ലേലി എസ്റ്റേറ്റുകൾക്കൊപ്പം എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റുമാണ് സമിതി പരിഗണിച്ചത്. ഇതിൽ തന്നെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ചെറുവള്ളി എസ്റ്റേറ്റാണെന്നാണ് സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തത്. ഈ ശുപാർശ അംഗീകരിച്ചാണ് ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം സ്ഥാപിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. ഭൂവിസ്തൃതി 2,263 ഏക്കർ ഉള്ളതും 2 ദേശീയപാതകളുടെയും 5 സംസ്ഥാനപാതകളുടെയും സാമീപ്യവുമാണ് ചെറുവള്ളിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ആറന്മുളയിലെ പോലെ തന്നെ വിവാദങ്ങളുടെ കേന്ദ്രമാണ് ചെറുവള്ളി എസ്റ്റേറ്റും. പാട്ടവ്യവസ്ഥയിൽ ഹാരിസൺ മലയാളം കമ്പനി കൈവശം വെച്ചിരുന്ന ഈ ഭൂമി 2005 ബിലീവേഴ്സ് ചർച്ചിൻ്റെ കീഴിലുള്ള ഗോസ്പലേഷയ്ക്ക് വിറ്റിരുന്നു. പാട്ടഭൂമി വിറ്റത് തന്നെ നിയമവിരുദ്ധമാണെന്നായിരുന്നു ഹാരിസൺ ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യത്തിൻ്റെ കണ്ടെത്തൽ. ഈ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും കയ്യേറ്റമുണ്ടോ എന്ന് കണ്ടെത്താൻ അളന്ന് തിട്ടപ്പെടുത്തണമെന്നും അദ്ദേഹം സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. ഇതിനെതിരെ ബിലീവേഴ്സ് ചർച്ചിന് നൽകിയ പരാതിയിൽ ഹൈക്കോടതി ഇനിയും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. KCB യുമായും കേസുണ്ട്. ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങൾ കണക്കിലെടുത്താകണം തീരുമാനമറിയിക്കുന്ന സർക്കാർ വാർത്താക്കുറിപ്പിൽ എസ്റ്റേറ്റിനെ ഹാരിസൺ മലയാളത്തിൻ്റെ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. R ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചതോടെ വിവാദവും കൊഴുക്കുന്നു. ബിലീവേഴ്സ് ചർച്ചിന് ഭൂമിയിൽ അവകാശം നേടിക്കൊടുക്കാനുള്ള കള്ളക്കളിയാണ് സർക്കാർ നടത്തുന്നത് എന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. പദ്ധതിയെ എതിർക്കുന്നവർ വികസനത്തിന് തുരങ്കം വയ്ക്കുകയാണെന്ന് CPM കുറ്റപ്പെടുത്തി. മധ്യ തിരുവിതാംകൂറിൻ്റെ വികസനത്തിന് വഴിവെക്കുമെന്ന് കരുതപ്പെടുന്ന ശബരി വിമാനത്താവള പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഭൂമി സംബന്ധിച്ച വിവാദങ്ങളും ഉയരുകയാണ്. വിമാനത്താവളം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയാണ് പ്രധാന തർക്കം. ബിലീവേഴ്സ് ചർച്ച് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി മുഴുവനായും പദ്ധതിക്ക് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ നേതൃത്വം രംഗത്തെത്തി. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്നും ബിലീവേഴ്സ് ചർച്ചിന് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കാനാണ് തീരുമാനമെങ്കിൽ തടയുമെന്നും BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. സർക്കാർ ഭൂമി സർക്കാർ അത് പിടിച്ചെടുത്ത് ഏറ്റെടുത്ത് അവിടെ വിമാനത്താവളം വരണം എന്നുള്ളതാണ് നമ്മളുടെ നിലപാട്.
ബി ജെ പി വിമാനത്താവളത്തിനെതിരല്ലെന്നും നേരായ മാർഗത്തിലൂടെയാണെങ്കിൽ പദ്ധതിയെ പിന്തുണയ്ക്കുമെന്നും നേതൃത്വം പറഞ്ഞു. അതേസമയം വിമാനത്താവളം ശബരിമല തീർത്ഥാടകർക്കും പ്രവാസി മലയാളികൾക്കും ഗുണകരമാകുമെന്നും പദ്ധതിയെ എതിർക്കുന്നവർ വികസനത്തിന് തുരങ്കം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും സി പി എം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ പറഞ്ഞു. നാടിൻ്റെ പൊതുവികസനത്തിൽ ഈ വീക്ഷണത്തിൽ വരുമ്പോൾ നിയമപരമല്ലാത്തതെല്ലാം ഈ രംഗത്ത് അത്തരത്തിൽ തന്നെ ഗവൺമെന്റ് പരിഗണിക്കുന്ന ശൈലിയാണ് ഇതുവരെ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. അതിൽ നിന്നും മാറാനിടയില്ല. അതേസമയം വിവാദങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ലെന്നും എന്തുവില കൊടുത്തും പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള നിലപാടിലാണ് സ്ഥലം എം എൽ എ പി സി ജോർജ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.